Hello friends, welcome to LB Sweets and Styles by Ruby. ഈ വീഡിയോയിൽ സ്റ്റിഫ് നെറ്റിനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നിരുന്നു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന്. അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു ഹാഫ് അംബർല 180 ഡിഗ്രി അംബർലയിൽ എങ്ങനെയാണ് സ്റ്റിഫ് നെറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിഫ് നെറ്റ് പല രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്കേർട്ട് പോർഷൻ അനുസരിച്ചാണ്, ഗൗണിൻ്റെ സ്കേർട്ട് പോർഷൻ അനുസരിച്ചാണ് സ്റ്റിഫ് നെറ്റ് ഉള്ളിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 180 ഡിഗ്രി അംബ്രല്ല ഒരു 7 ഇയേഴ്സ് ഓഫ് ഏജിലെ കുട്ടിക്കാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് വേണ്ടത്. അതിൻ്റെ മുകളിലാണ് സ്റ്റിഫ് നെറ്റ് വരുന്നത്. അതിൻ്റെ മുകളിൽ ദ ഫസ്റ്റ് ലെയർ ഓഫ് ലൈനിങ് വരും, ദെൻ അതിൻ്റെ ഔട്ടർ ലെയർ ഓഫ് സ്കേർട്ട് വരും. ഇത്രയും 4 ക്ലോത്ത്സ് വേണം സ്കേർട്ട് പോർഷൻ നമുക്ക് ഗൗണിൻ്റെ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം കട്ട് ചെയ്യുന്നതും ഫസ്റ്റ് ലെയർ ഓഫ് ലൈനിങ് ആണ്. അതായത് മെയിൻ ക്ലോത്തിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ലൈനിങ് ആണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അത് അംബർലി ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കോണായിട്ട് മടക്കിയിടണം. ഫസ്റ്റ് നമ്മുടെ മെഷർമെൻറ്റ്സ് വേസ്റ്റ് ലൈൻ 21 ഹൈറ്റ് 28 ആണ്. അപ്പോൾ വേസ്റ്റ് ലൈൻ നമുക്ക് 1/4 നമുക്ക് സീമിങ് അലവൻസ് ഉൾപ്പെടെ വരേണ്ടത് 6 ആണ്. അപ്പോൾ അത് 6 ആ കോണിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് വളച്ച് നമ്മളെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 6 കിട്ടണം. ഇനി നമുക്ക് 28 ആണല്ലോ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് 28 എടുത്താൽ മതി. ലൈനിങ്ങിന് കറക്റ്റ് 28 എടുത്താൽ മതി. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് മുകളിലോട്ട് 1 ഇഞ്ച് പടി വരും. അപ്പോൾ 1/2 ഇഞ്ച് ടേപ്പ് മുകളിലോട്ട് തള്ളി വെച്ചിട്ടാണ് 28 എടുക്കേണ്ടത്. ഔട്ടർ ലെയർ ഓഫ് സ്കേർട്ട് അതും കോണായിട്ട് മടക്കിയിട്ടു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെട്ടിവെച്ചിരിക്കുന്ന ലൈനിങ് മെയിൻ ലൈനിങ് അത് വെക്കാം. ഇനി ആ ലൈനിങ് എങ്ങനെയാണോ വെട്ടിയിരിക്കുന്നത് അതിൻ്റെ സെയിം അതിൽ മുകളിൽ വെട്ടുക, താഴെ 1 ഇഞ്ച് കൂട്ടി വെട്ടുക. വേണ്ടത് കോട്ടൺ ലൈനിങ് ആണ്. അത് ലൈനിങ് എത്രയാണോ എടുത്ത് 27.5 ആണല്ലോ മെയിൻ ലൈനിങ്, അത്രയും നീളത്തിലെടുക്കുക, 2 വട്ടം എടുക്കുക. ചെറിയ കുട്ടിക്കായതുകൊണ്ടാണ് 2 വട്ടം അല്ലെങ്കിൽ 3 എണ്ണം വേണ്ടി വരും. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു മെഷർമെൻ്റ് ആണ് വേസ്റ്റ് ലൈനിൽ നിന്ന് ബട്ട് ലൈനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻറ്റ്. ഇത് ഈ മോൾക്ക് 5.5 ആ 5.5 നമുക്ക് ലൈനിങ്ങിൻ്റെ ഒരു സൈഡിൽ നിന്ന് കറക്റ്റായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ആ വരച്ചയിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് താഴത്തേക്ക് 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടുള്ള ലെങ്ത്താണ് സ്റ്റിഫ് നെറ്റ് വേണ്ടത്. അത് കംപ്ലീറ്റ് ആ വൈറ്റ് ലൈനിങ്ങിൽ ഫുള്ളായിട്ട് നമുക്ക് അടയാളപ്പെടുത്തണം. സ്റ്റിഫ് നെറ്റും വൈറ്റ് ലൈനിങ് പോലെ 2 വട്ടം എടുക്കണം. അത് ആ കറക്റ്റ് 5.5 കഴിഞ്ഞിട്ടുള്ളതും താഴത്തേക്ക് എത്ര ലെങ്ത് ആണോ അത്രയും സ്റ്റിഫ് നെറ്റ് 2 വട്ടം എടുക്കുക. സ്റ്റിഫ് നെറ്റ് ലൈനിങ്ങും കുറച്ചും കൂടി ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിച്ചിങ്ങിന് ഫസ്റ്റ് ഇത് ഇന്നർ ലെയർ ഓഫ് കോട്ടൺ ലൈനിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2 എണ്ണം ഉണ്ടല്ലോ, അത് ഒരു സൈഡ് കൂട്ടി യോജിപ്പിക്കുക. തേരുഭാഗം ഒരു സൈഡ് കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ സ്റ്റിഫ് നെറ്റും 2 എണ്ണം ഉണ്ടല്ലോ, അത് കൂട്ടി യോജിപ്പിച്ച് ഒറ്റ പീസ് ഓഫ് ക്ലോത്ത് ആക്കുക. ഇനിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എവിടെയാണോ ആ പിങ്ക് ചോക്കുകൊണ്ട് വരയിട്ടത് അവിടെയാണ് സ്റ്റിഫ് നെറ്റ് തയ്ച്ചു പിടിപ്പിക്കേണ്ടത്. ഈ ലൈനിങ്ങിൽ സ്റ്റിഫ് നെറ്റ് തയ്ച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എവിടെയാണോ വരയിട്ട് അവിടെ നമ്മൾ സ്റ്റിഫ് നെറ്റ് തയ്ച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിഫ് നെറ്റ് കോട്ടൺ ക്ലോത്തിനേക്കാളും കുറച്ചുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഞെറിവിട്ട് ആ എൻ്റയർ സ്റ്റിഫ് നെറ്റ് ആ എൻ്റയർ കോട്ടൺ ക്ലോത്തിൽ കംപ്ലീറ്റായിട്ട് ചെറിയ ചെറിയ ഞെറിവിട്ട് ഫുള്ളായിട്ട് അത് തയ്ച്ചു പിടിപ്പിക്കണം. അങ്ങനെ ഫുള്ള് നമ്മൾ ചെയ്തെടുക്കണം. മെയിൻ ക്ലോത്തും ഫസ്റ്റ് ലെയർ ഓഫ് ലൈനിങ്ങും അതിൻ്റെ ഒരു ഭാഗം കൂട്ടി യോജിപ്പിച്ചിട്ട് മുകളിലത്തെ ഭാഗം ഒരുമിച്ച് മാത്രം പിടിച്ചടിക്കുക. ഓരോ തേരു ഭാഗവും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്, ഓരോ സ്കേർട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അടിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതിന് അതിൻ്റെ ആ ഒരു പടി വരുന്ന ഭാഗത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുള്ള കോട്ടൺ ലൈനിങ് ചെറിയ ചെറിയ ഞെറിവുകളിട്ട് ഫുള്ളായിട്ട് അതിലേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കേർട്ടിൻ്റെ എല്ലാം കഴിഞ്ഞു, ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കേർട്ടാണെങ്കിൽ അതിൻ്റെ മുകളിലോട്ടൊരു പടിയും, ഗൗൺ ആണെങ്കിൽ അതിൻ്റെ യോക്ക് പോർഷനും അറ്റാച്ച് ചെയ്യും. ഇപ്പോൾ ഇത് ലൈനിങ്ങും ഇന്നർ മോസ്റ്റ് ലൈനിങ്ങും സ്റ്റിഫ് നെറ്റും മുകളിലോട്ട് ഇത് ഔട്ടർ മോസ്റ്റ് ലൈനിങ്ങും സ്കേർട്ട് പോർഷനും ലൈനിങ്ങും മെയിൻ ബോഡിയും തമ്മിൽ ഒരിക്കലും കൂട്ടിപ്പിടിച്ച് അടിവരെ അടിക്കത്തില്ല.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറൊരു വീഡിയോ കാണുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ പോസിറ്റീവ്.